ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു പോട്ടി കറി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ നന്നായി കഴുകി ക്ലീൻ ആക്കിയിട്ട് പോട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അതിനെ നമ്മളിത് ഇതേപോലത്തെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടലൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കടലിട്ടതിന് ശേഷം അതിനൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് സവാള വേണം. ഞാനിവിടെ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് കഷ്ണം കറുകപ്പട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടണം. ഇനി നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ ദേ ഇവിടെ നന്നായിട്ട് നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പൊട്ടി വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടതാണ്. അപ്പൊ അതിൽ നോക്കിയിട്ടൊക്കെ ഉപ്പിടണം. ഇപ്പത്തെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതേപോലെ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പക്ഷേ അവിടെ അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ആ ഒരു പൊട്ടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതിനോട് യോജിപ്പിച്ചെടുക്കുക. എല്ലായിടത്തും മസാല പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം.
ഞാനിതിലേക്ക് കുറച്ച് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊട്ടും കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പൊട്ടിയിൽ നന്നായിട്ട് എന്നാലേ മസാല പിടിക്കുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ അടുപ്പത്ത് നിന്ന് എടുക്കാം. അതേ നമ്മുടെ പൊട്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറുതെ തിന്നാനും അതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെപ്പം പൊറോട്ടയുടെപ്പം ചോറിൻ്റെപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.